എറൗണ്ട് ഒരു 5 മന്ത്സ് ആയിട്ടുണ്ട് ഈ ഒരു ചാനലിൽ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും അവസാനമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തൊരു പിക്ക് എന്ന് പറയുന്നത് ഫെബ്രുവരിയിൽ എന്തുവാണ്. അതിനുശേഷം പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞേ നോക്കിയിട്ടില്ല. ആകെ ഇൻസ്റ്റാഗ്രാമിൽ കയറുന്ന സ്റ്റോറീസ് ആരെങ്കിലുമൊക്കെ ഇട്ട് സ്റ്റോറീസ് ഇങ്ങനെ നോക്കുക, അതിങ്ങനെ അടിച്ചടിച്ച് കളയുക, ഫ്രണ്ട്സിൻ്റെയൊക്കെ അത് മാത്രമാണ് നോക്കുക, അത് കാണുക എന്നുള്ളതല്ലാതെ പോസ്റ്റ് പോലും, ഈവൻ പോസ്റ്റ് ആരുടെയും പോസ്റ്റ് പോലും ഞാൻ നോക്കിയിരുന്നില്ല. മെസ്സേജസ് ഒന്നും ഞാൻ കണ്ടിരുന്നില്ല, മെസ്സേജസ് ഒന്നും അങ്ങോട്ട് നോക്കിയിരുന്നില്ല. അപ്പോൾ പലർക്കും വരുന്ന ഒരു ചോദ്യമുണ്ട്, ബ്ലിസ്ഫുൾ മലയാളിക്ക് എന്താണ് പറ്റിയത്, ബ്ലിസ്ഫുൾ മലയാളി ജീവനോടെ ഉണ്ടോ? കാരണം നമ്മളിപ്പോൾ അറിയാലോ, ഈ വന്ന കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടിരുന്ന ഒരാൾ ഇപ്പോൾ ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ തന്നെ ആൾക്കെന്തോ പറ്റിയെന്നാണ്. അപ്പോൾ ആക്റ്റീവ് ആയിട്ടിരുന്ന ആൾ പെട്ടെന്ന് ഒന്നും ഇടാതെ അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റും ഇല്ലാതെ വരുമ്പോഴേക്കും ആളുകൾ ഓബിയസ്ലി അങ്ങനെ ചോദിക്കും. അപ്പോൾ പിന്നെ വരുന്നത് ബ്ലിസ്ഫുൾ മലയാളി യൂട്യൂബ് ചാനൽ നിർത്തിയോ, അതായത് ഞാൻ ഈ ഒരു ചാനൽ നിർത്തിയോ എന്നൊരിതാണ്. അപ്പോൾ ആദ്യം അത് തന്നെ പറയാം, ഞാൻ ഈ ചാനലൊന്നും നിർത്തിയിട്ടില്ല. കാരണം നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായിരുന്നു ആ ഒരു ബ്രേക്കിൻ്റെ ഒരു റീസൺ എന്നുള്ളത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. വലിയ റീസണും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവസാനമായിട്ട് നമ്മൾ ഈ ഒരു ചാനലിലിട്ട വീഡിയോ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സ്റ്റുഡിയോ റൂമിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ഞാൻ സെറ്റപ്പ് ചെയ്തതും ഈ ലൈറ്റിങ്ങും കാര്യങ്ങളും അതൊക്കെയായിരുന്നു നമ്മുടെ അവസാനത്തെ ഒരു വീഡിയോ. അതിനുശേഷം പിന്നെ ഒന്നും ഞാൻ ഇട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോലിയുടെ തിരക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു യൂട്യൂബിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിലൊരു വീഡിയോ ഇടുമ്പോൾ നമുക്കൊരു സന്തോഷം, അതായിരുന്നു. അപ്പോൾ ഈ ജോലിയുടെ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ പിന്നെ വിചാരിച്ചു കുറച്ച് നാളത്തേക്കൊരു ബ്രേക്ക് എടുത്താലോ. അപ്പോൾ ഒന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് വരുമ്പോഴേക്കും കുറച്ചുകൂടെ ഒരു എനർജറ്റിക് ആവും എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ ശരി ഒരു ബ്രേക്ക് എടുത്തേക്കാം. അങ്ങനെ യൂട്യൂബിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തു, ഒരു ആഴ്ച രണ്ടാഴ്ച എടുക്കാം എന്നുള്ള രീതിയിൽ. അത് പിന്നെ രണ്ടാഴ്ച മൂന്നാഴ്ചയായി, പിന്നെ അത് മാസമായി, മാസങ്ങളായി, അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും ചോദിച്ചു, അതായത് എടാ എന്ത് പറ്റി, എന്താ വീഡിയോസ് ഒന്നും ഇടാത്ത. അപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്തിരിക്കുക, പക്ഷേ ഉടനെ ശക്തമായിട്ട് തിരിച്ചു വരും എന്നുള്ള രീതിയിൽ. പക്ഷേ ആ ഒരു ബ്രേക്കിൻ്റെ കാലം നീണ്ടു നീണ്ടങ്ങ് പോയപ്പോഴേക്കും പയ്യെ പയ്യെ നമ്മളും അങ്ങ് വീക്കായി വന്ന പോലെ, ഏഷ്യടാ ഒന്നും ഇട്ടില്ലല്ലോ, ഒന്നും ഇട്ടില്ലല്ലോ. ഇടാനായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക് നീണ്ടുപോയതുകൊണ്ട് തന്നെ ഇടാനായിട്ടുള്ളൊരു ഒരു വിഷമവും അല്ലെങ്കിൽ ഒരു മടിയും ഒക്കെ കൂടെ വന്നിട്ട് പിന്നെ ആവാം, നാളെ ആവാം, അങ്ങനെ അങ്ങനെ നാളെ ഒരു വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ പിന്നെ എടുക്കാം, എന്നങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടങ്ങ് പോയി. കാരണം നമുക്ക് വീഡിയോസിന് അല്ലെങ്കിൽ കണ്ടൻറ്റിന് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. കാരണം ഇതിനിടയിൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയി, പിന്നെ വേറെ എന്താ പരിപാടികളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ എന്നെല്ലാം അങ്ങ് മാറി നിന്നിട്ട് ആ ഒരു മൊമെൻറ്റ് ഫുള്ളായിട്ട് അങ്ങ് എൻജോയ് ചെയ്യാൻ അങ്ങ് തുടങ്ങി. അപ്പോൾ അപ്പോഴും അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ വരുന്നുണ്ട്, കാരണം നമ്മളിപ്പോൾ ഈ ഒരു ജനറേഷനിൽ നമ്മളിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ഫോൺ എടുക്കുക, ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ വീഡിയോ എടുക്കുക, ഫുൾ റെക്കോർഡ് ചെയ്യുക, ആ ഒരു മെൻറ്റാലിറ്റിയാണല്ലോ. അപ്പോഴും നമ്മുടെ ഒരു ഇത് വരുന്നുണ്ട്, എടാ നീ ഇത് റെക്കോർഡ് ചെയ്യും, അത് ഷൂട്ട് ചെയ്യുന്ന മനസ്സിൽ നിന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ എന്തോ അപ്പോൾ വേണ്ട, ഇങ്ങനെ ഇരിക്കാം, ഇരുന്ന് ഇതൊക്കെ കാണാം അല്ലെങ്കിൽ എൻജോയ് ചെയ്യാം, ആ ഒരു രീതിയിലോട്ട് പോയി. അപ്പോൾ പയ്യെ പയ്യെ ആ ഒരു മടി അങ്ങ് നീണ്ട് നീണ്ട് അങ്ങ് പോയി. പിന്നെ തിരിച്ച് നമ്മൾ ഈ ഒരു ഊർജം കിട്ടിയത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നുള്ളത് തോന്നിയത്, നമ്മുടെ ചാനൽ അത്ര വലിയ ചാനലൊന്നുമല്ല, പക്ഷേ നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബേഴ്സ്, അതിൽ വരുന്ന കുറച്ച് ആളുകൾ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ്, അല്ലെങ്കിൽ ഒരുപാട് അവർ നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായപ്പോഴാണ്. അതായത് ഞാൻ ഇങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് ഒന്ന് രണ്ട് പേര് പല സമയങ്ങളിലായിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ബ്ലിസ്ഫുൾ അല്ലേ, ശ്രീഹരി അല്ലേ, ഹരി അല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ, അവർ അവരുടെ രീതിയിൽ അവരെങ്ങനെയാണോ നമ്മളെ ഓർത്ത് വെച്ചിരിക്കുന്നത് ആ ഒരു രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ അതെ വിഷ്ണു അല്ലേ, അതെ അതെ, ഞങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ആദ്യം വന്നപ്പോഴൊക്കെ. ചിലർ ജെനുവിനായിട്ട് തന്നെ പറയാം, ആദ്യം വന്ന സമയത്തൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കാണാനൊന്നും സമയമില്ല, പക്ഷേ ആ സമയത്തൊക്കെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് എന്താ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നുള്ളതൊക്കെ പറയുമ്പോഴേക്കും നമുക്കൊരു സന്തോഷമാണ്. പിന്നെ അവർ ചോദിക്കുന്നത് ഈ ഗൾഫ് കാലത്ത് ചോദിക്കുന്ന പോലെ ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ. ചിലവർ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർ ചോദിക്കും, ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? അപ്പോൾ ഞാൻ പറയും, ഇല്ല ഒന്നുമില്ല, ഒരു ബ്രേക്ക് എടുത്താൽ ഉടനെ തന്നെ വീഡിയോ വരുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ പറയും. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ നമ്മുടെ, അതായത് ഭയങ്കര ക്ലോസ് അല്ല,
അല്ലാത്ത നമ്മൾ പരിചയമുള്ള ഒരു ഫ്രണ്ട്. അപ്പോൾ അവനും ഈ ഇടയ്ക്ക് കുറേ നാളുകൾ ശേഷം അവനെ ഇവിടെ കണ്ടപ്പോഴേക്കും അവനും ചോദിച്ചു, ബ്രോ ഇപ്പോൾ എന്താ വീഡിയോസ് ഒന്നും വരാത്തത്? വീഡിയോസ് ഇടണം കേട്ടോ, ഭയങ്കര രസമാണ് കാണാനൊക്കെ ആയിട്ട്, കുറേ നാളായി ഇപ്പോൾ കണ്ടിട്ട് ഒരു വീഡിയോ വന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമുക്കൊരു ഒരു എന്താ ഒരു ഊർജ്ജമാണ്, അല്ലെങ്കിൽ ഒരു എനർജിയാണ് ഇത് കേൾക്കുമ്പോഴേക്കും. ആ ഒരുപാട് പേര്, ഒരുപാട് പേരില്ല എന്നാലും കുറച്ച് പേരത് കാണാനായിട്ടുണ്ട്. ഈ കുറച്ച് കുറച്ച് ആളുകൾ കൂടിയിട്ടാണല്ലോ വലിയൊരു ക്രൗഡാവുന്നത്. ഇപ്പം നമ്മൾ, ഞാനീയൊരു ചാനൽ തുടങ്ങിയ സമയത്ത് ഒന്ന് രണ്ട് എത്ര ഒരു മൂന്ന് വർഷമായിട്ട് നമ്മുടെ ചാനലിൽ ഒന്നും തന്നെ ഒരു അനക്കവും ഒന്നും ഇല്ലായിരുന്നു, കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ അത്രയൊരു ഓഡിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഈ കാനഡയിൽ വന്നതിന് ശേഷമാണ് പടയെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം, ഈ ഒരു രണ്ട് വർഷമായിട്ടൊക്കെയാണ് ഈ ഒരു ഗ്രോത്തും, പയ്യെ പയ്യെ ആണെന്നുണ്ടെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കാണണം, അതുപോലെ തന്നെ നമുക്കിതൊരു എൻ്റർടൈൻമെൻറ്റാണ്, പിന്നെ ഓബ്വിയസ്ലി എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡും ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം, കാണുന്നവർക്കും ഒരു സന്തോഷം. അപ്പോൾ എല്ലാം കൂടെ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക്. പിന്നെ ആളുകൾ ഒരുപാട് പേര് കാണുമ്പോഴേക്കും അത് കേൾക്കുമ്പോൾ അവരുടെ ഒരു അഭിപ്രായമൊക്കെ കേൾക്കുമ്പോൾ ഒരു രസമല്ലേ. പിന്നെ ഇത് ഓബ്വിയസ്ലി നമ്മൾ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന എന്തിനാണ്, ഇതൊക്കെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന എന്തിനാണ്, നമുക്കൊരു രസം, ഇത് ആൾക്കാർ കാണുന്നു, ഇത്രയും പേര് കണ്ടു, ഒരു രസം. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുക, അപ്പോൾ അത് നമുക്കൊരു രസവും കാര്യങ്ങളും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയ രീതിയിലുള്ള ഏണിങ്സ്, ഏണിങ്സ് ഈ ഒരു ഏണിങ്സ് വെച്ച് നമുക്ക് ജീവിക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ആ ഒരു രസത്തോടെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടിയാൽ അത് നല്ലതല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ഇത് കേട്ടപ്പോഴും, പിന്നെ എൻ്റെ ഫാമിലിയും കാര്യങ്ങളും, ഇപ്പോൾ ആതിരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാറുണ്ട്, എന്താ വീഡിയോസ് ഒന്നും ചെയ്യാത്ത, വീഡിയോസ് ചെയ്യുക, അതല്ലേ ശ്രീയുടെ ഒരു എനർജറ്റിക് ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ, അതല്ലേ, അതില്ലെങ്കിൽ പിന്നെ ഒരു വല്ലാത്തൊരു ഇതല്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ശരിയാണ്, ഞാൻ ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വീക്കായിട്ട് തോന്നി, എന്താ ഞാൻ ലൈഫിൽ ചെയ്യുന്നതെന്ന് വരെയൊക്കെ ഒരു തോന്നൽ തോന്നി, ഇത് ഞാൻ എന്താണ് കറക്റ്റായിട്ടുള്ള കാര്യമല്ലല്ലോ ചെയ്യുന്നത് എന്ന് വരെ ഒരു തോന്നൽ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പിന്നീട് തിരിച്ചു വന്ന് ഇനിയിപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളൊരിതായി. പിന്നെ എൻ്റെ ബർത്ത്ഡേ സമയത്ത് എനിക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു വെച്ചു. പക്ഷേ ഞാൻ അത് എഡിറ്റും കാര്യങ്ങളൊന്നും ചെയ്തില്ല, കാരണം എന്താ മടി കാരണം, അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ ജൂൺ 3-നായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്താ ഗിഫ്റ്റും എനിക്ക് കിട്ടിയൊരു പ്രധാനപ്പെട്ടൊരു ഗിഫ്റ്റും ഒക്കെ ഞാൻ റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പയ്യെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ ഒരു ബ്രേക്കിൻ്റെ ഒരു കാര്യം, അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കാനുള്ള ഒരു ഇതെന്ന് പറയുന്നത്. ചെറിയൊരു രീതിയിൽ ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞു, പിന്നെ അതങ്ങ് നീണ്ടങ്ങ് പോയി, പിന്നെ അപ്ഡേറ്റ് ഒന്നും ചെയ്തില്ല. അപ്പോൾ അതിനോട് എല്ലാവർക്കും ക്ഷമ ചോദിക്കുന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് മെസ്സേജ്, പലരും പല ഡൗട്ടിൻ്റെയൊക്കെ കാര്യത്തിലായിരിക്കാം ചോദിച്ചിരിക്കുന്നത്, പക്ഷേ ഒരുപാട് പേർക്ക് എനിക്ക് ഒന്നും റീച്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല, കാരണം എല്ലാത്തിനും ഞാൻ അത് ബ്രേക്ക് എടുത്തുകൊണ്ട്. പിന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ട് ഞാൻ ഒരു ബ്രേക്കിലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പല ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്.